ഏവർക്കും പിഎസ്സി വാർത്തകളിലേക്ക് സ്വാഗതം. പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എപ്പോഴും ആശങ്കയിലാഴ്ത്തുന്നത്. ഓഗസ്റ്റിൽ ഉണ്ടാകാൻ പോകുന്ന ചില പ്രധാന വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ പിഎസ്സി വാർത്തകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. വിശദമായ വാർത്തയിലേക്ക് കടക്കാം. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമായി പിഎസ്സി പ്രസിദ്ധീകരിച്ച 50-ലേറെ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഓഗസ്റ്റിൽ അവസാനിക്കും. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇനി അപേക്ഷിക്കാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എതിർപ്പുണ്ടാകും എന്നതുകൊണ്ട് സർക്കാർ കാലാവധി നീട്ടില്ല എന്ന കാര്യത്തിൽ അനുകൂല നിലപാട് എടുത്തിട്ടില്ല. ഇനി പറയുന്നതാണ് ഓഗസ്റ്റ് മാസം റദ്ദാക്കാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ. ആരോഗ്യവകുപ്പിൽ അസിസ്റ്റന്റ് ഡെന്റൽ സർജൻ, കെമിസ്റ്റ് ഗ്രേഡ് 2, ജൂനിയർ സയന്റിഫിക് ഓഫീസർ, റീഹാബിലിറ്റേഷൻ ടെക്നീഷ്യൻ ഗ്രേഡ് 2, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാർമക്കോളജി, ഫിസിയോളജി, നെഫ്രോളജി, മൈക്രോബയോളജി ഫോറൻസിക് മെഡിസിൻ, ബയോകെമിസ്ട്രി, അനാറ്റമി, ബിവറേജസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്, മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചറർ ഇൻ മലയാളം തുടങ്ങിയവയാണ് ഓഗസ്റ്റ് മാസം റദ്ദാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട റാങ്ക് ലിസ്റ്റുകൾ. ഇനി നിയമന ശുപാർശയുടെ കാര്യത്തിലേക്ക് വന്നാൽ, പ്രധാന തസ്തികകൾ AMVI റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 350 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചു. ബെവ്കോ അസിസ്റ്റന്റ് തസ്തികയിൽ 896 പേർക്കും മലയാളം ലെക്ചറർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 42 പേർക്കുമാണ് നിയമന ശുപാർശ നൽകിയത്. ഈ റദ്ദാക്കുന്ന റാങ്ക് ലിസ്റ്റുകൾക്ക് പകരം പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. അവശ്യ തസ്തികയിലേക്ക് പരീക്ഷ നടത്താൻ പിഎസ്സി സജ്ജമാണെങ്കിലും സ്കൂൾ തുറക്കാത്തതും പൊതുഗതാഗതം ശക്തിപ്പെടാത്തതും നടപടികളെ പിന്നോട്ടടിക്കുകയാണ്. ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണമെന്ന് ഉദ്യോഗാർത്ഥികൾ ആവശ്യമുന്നയിക്കുന്നുണ്ടെങ്കിലും പിഎസ്സി ഒരു തവണ മാത്രമാണ് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടി നൽകിയത്. മാർച്ച് 20 മുതൽ ജൂൺ 18 വരെയുള്ള കാലാവധി അവസാനിക്കുന്ന എല്ലാ ലിസ്റ്റുകളും ജൂൺ 19 വരെ നീട്ടി. 100 റാങ്ക് ലിസ്റ്റുകൾക്ക് ഇതോടെ കാലാവധി നീട്ടി ലഭിച്ചു. ഏതായാലും ഇനി വരുന്ന സുപ്രധാന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി നൽകുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. എങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഏവർക്കും നന്ദി.